ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ നമ്മുടെ വീഡിയോ സൂപ്പർ ഇലകളോട് കൂടിയ ഒരു സൂപ്പർ ഇലച്ചെടിയെ പറ്റിയാണ്. അക്വാട്ടിക് പ്ലാന്റ് ആണ്. പെന്നിവേർട്ട് അല്ലെങ്കിൽ ഹൈഡ്രോകോട്ടൈൽ അംബല്ലേറ്റ എന്നാണ് ഈ ചെടിയുടെ പേര്. ഇതിൻ്റെ ഇലയ്ക്ക് ഒരു അംബ്രല്ല ഷേപ്പുണ്ട്. മെനി ഫ്ലവർ, ഡോളർ വീഡ്, മാർഷ് പെന്നിവേർട്ട് എന്നൊക്കെ ഈ ചെടിയെ വിളിക്കും. ഈ ചെടി ആദ്യം കാണുമ്പോൾ ഒരു വലിയ സംഭവമാണെന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ പെട്ടെന്ന് വളർന്ന് അത് കാടാകുന്ന ഒരു ചെടിയാണ്. ഒരു ചെറിയ ഐസ്ക്രീം കപ്പിൻ്റെ അത്രയുള്ള ഒരു പോട്ടിലാണ് നേഴ്സറിയിൽ നിന്ന് 30 രൂപ 40 രൂപ വിലയ്ക്ക് ഒരു 2 ഇല വലിപ്പത്തിലുള്ള ചെടി നമുക്ക് കിട്ടുന്നത്. അത് കൊണ്ടുവന്ന് മറ്റേതെങ്കിലും വാട്ടർ പ്ലാന്റിൻ്റെ കൂടെ നമ്മൾ നടുകയാണെങ്കിൽ നടന്നത് മാത്രമേ നമുക്ക് ഓർമ്മ കാണൂ. ആദ്യം ആ ചട്ടിയിലുണ്ടായിരുന്ന ചെടി പിന്നെ നമുക്ക് കാണണമെങ്കിൽ നമ്മളത് മൈക്രോസ്കോപ്പ് വെച്ച് നോക്കേണ്ടി വരും. നനവും ഇളക്കവുമുള്ള മണ്ണാണെങ്കിൽ ഈ ചെടി വളരെ വേഗം വളർന്ന് വ്യാപിക്കും. എമറാൾഡ് ഗ്രീൻ നിറത്തിലുള്ള ഇലകളാണ് ഈ ചെടിയുടെ പ്രത്യേകത. അരേലിയേഷ്യ ഫാമിലിയിൽപ്പെട്ട ഒരു ചെടിയാണ് പെന്നിവേർട്ട്. വൃത്താകൃതിയിലുള്ള ഇലകളാണ് ഈ ചെടിക്കുള്ളത്. ഓരോ ഇലയ്ക്കും 2 ഇഞ്ച് വ്യാസമുണ്ട്. ഇലയുടെ അരികുകൾ വൃത്താകൃതിയിൽ ഞൊറിഞ്ഞതുപോലെയാണ് കാണപ്പെടുന്നത്. ഓരോ ഇലയും ഒരു പച്ച പൂവിനെ ഓർമ്മിപ്പിക്കും. ഇലയുടെ സെൻറ്ററിൽ നിന്നും കുടക്കമ്പി പോലെയാണ് തണ്ട് കാണപ്പെടുന്നത്. ഈ ചെടിയിൽ സ്റ്റാർ ആകൃതിയിലുള്ള വെള്ളപ്പൂക്കളാണ് കാണപ്പെടുന്നത്. ഈ ചെടി അമേരിക്കയിൽ നേറ്റീവായിട്ട് കാണപ്പെടുന്ന ഒരു ചെടിയാണ്. 6 മുതൽ 8 മണിക്കൂർ വരെ നല്ല വേൽ കിട്ടുന്ന സ്ഥലത്താണ് ഈ ചെടി നടാൻ ഏറ്റവും അനുയോജ്യം. എങ്കിലും 2 മണിക്കൂറെങ്കിലും വേൽ കിട്ടിയാൽ ഇത് നന്നായി വളരും. കിട്ടുന്ന വെയിലിൻ്റെ അളവനുസരിച്ച് ഇലയുടെ തണ്ടിന് നീളം കുറഞ്ഞും കൂടിയുമൊക്കെ കാണാം. തണലത്ത് അല്പം കൂടുതൽ നീളം വയ്ക്കും. കുളങ്ങളുടെ അരികിലും വെള്ളത്തിൻ്റെ ആഴം കുറഞ്ഞ മണൽത്തിട്ടകളിലും ഈ ചെടി നന്നായി വളരും. വെള്ളത്തിൻ്റെ അടിയിൽ മൊത്തത്തിൽ മുങ്ങി വളരാൻ പറ്റുന്ന ഒരു ചെടിയാണിത്. ഇതിൻ്റെ നീളമുള്ള ക്രീപ്പിംഗ് സ്റ്റെംസ് വെച്ചാണ് ഈ ചെടി പടർന്നു പോകുന്നത്. ഓരോ നോഡിലും വേര് കാണാം. അതുകൊണ്ട് ഗ്രൗണ്ട് കവറാക്കി വളർത്താൻ വളരെ നല്ലതാണ്. തിളങ്ങുന്ന ഇലകളും വെള്ളത്തിനടിയിൽ വളരാനുള്ള കഴിവും അക്വേറിയത്തിലെ പ്രിയപ്പെട്ട ചെടിയാക്കി ഈ ചെടിയെ മാറ്റി. ഡ്രെയിനേജ് ഹോളില്ലാത്തൊരു ചട്ടിയിൽ അല്പം മണ്ണ്, മണൽ, ചാണകപ്പൊടി ഇവ ചേർത്ത് നടുകയാണെങ്കിൽ പിന്നീട് ഒരു കെയറും വേണ്ട. വെളിയിലോട്ട് വളർന്നു വരുന്ന വള്ളികൾ വെട്ടിക്കൊടുത്താൽ വളരെ ബുഷിയായിട്ട് നമുക്ക് ഒരുക്കി വളർത്താവുന്നതാണ്. നല്ല വെള്ളനിറത്തിലുള്ള 8ഓ 10ഓ ചട്ടിയിൽ ഈ ചെടി ഒരുമിച്ച് നട്ട് സിറ്റൗട്ടിലൊക്കെ നല്ല ഭംഗിയായി അറേഞ്ച് ചെയ്ത് നമുക്ക് വെക്കാവുന്നതാണ്. കീടബാധ കൂടുതലായി ബാധിക്കാത്തൊരു ചെടിയായതിനാൽ ഇത് എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടൊരു ചെടിയാണ്. വെള്ളത്തിൻ്റെ ആവശ്യം ഈ ചെടിക്ക് വളരെ കൂടുതലാണ്. ഒരു ദിവസമെങ്കിലും വെള്ളം ഇല്ലാതായാൽ ഈ ചെടി 1 ദിവസം കൊണ്ട് വാടി കരിഞ്ഞു പോകും. ഇതൊരു പെർനിയർ പ്ലാന്റ് ആണ്. റീപോർട്ടൊന്നും ചെയ്തില്ലെങ്കിലും വർഷങ്ങളോളം നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ്. വളരെ വലിയ ഗാർഡൻ ഉണ്ടാക്കുമ്പോൾ ഗ്രൗണ്ട് കവർ ആക്കാനും കുളങ്ങളിൽ സെറ്റ് ചെയ്യാനും വാട്ടർ ഗാർഡൻ ഉണ്ടാക്കാനും ഒക്കെ വളരെ നല്ലതാണ്. ഈ പ്ലാന്റിന് വാദം, അൾസർ തുടങ്ങിയ അസുഖങ്ങളെ ശമിപ്പിക്കാനുള്ള മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉണ്ടെന്ന് കരുതുന്നു. ഇത് സലാഡുകളിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇതൊരു ഭക്ഷ്യയോഗ്യമായ പ്ലാന്റ് ആണ്. എങ്കിലും അധികമായി ഉപയോഗിച്ചാൽ മനംപുരട്ടൽ, ഛർദിയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഈ ചെടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വാങ്ങുക, വളർത്തുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.